ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ചെട്ടിനാട് പെപ്പർ ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ്. സ്പൈസി ഫുഡ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. കിഡു റെസിപ്പിയാണിത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്ത് കടായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡറിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഈ പെപ്പറാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി സെയിം കടായിലോട്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് കറുകപ്പട്ടയും 2 ഗ്രാമും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 4 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 2 ചെറിയ സവാളയാണ് എടുത്തിരുന്നത്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സവാള പെട്ടെന്ന് വാണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. സവാള വാണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു വലിയ തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കണം. തക്കാളിയും സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ടെർമെറിക് പൗഡറുമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്ത ജീരകവും പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 തണ്ട് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ ഞാനിവിടെ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും വെച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഗ്രേവി അധികം ഉണ്ടാവില്ല. ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെട്ടിനാട് പെപ്പർ ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.